പണ്ടൊരിക്കൽ ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു. അയാൾ തൻ്റെ ജീവിതകാലം മുഴുവൻ ചിലവഴിച്ചത് സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയായിരുന്നു. കാർക്കശ്യത്തോടെയും നിർബന്ധ ബുദ്ധിയോടെയും സൽപ്രവൃത്തികൾക്ക് വേണ്ടി അയാൾ മത്സരിച്ചു. തൻ്റെ സഹജീവികളെ അദ്ദേഹം സഹായിച്ചിരുന്നു. അവർക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് സേവനമനുഷ്ഠിച്ചിരുന്നു. തൻ്റെ സമ്പത്ത് കൈമയി മറന്ന് ജനങ്ങൾക്കായി സംഭാവന നൽകി. ജീവിതത്തിൽ ക്ഷമയുടെയും സഹനത്തിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കിയ അയാൾ അപ്രതീക്ഷിതമായ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടു. മാത്രമല്ല, പലപ്പോഴും ഈ ക്ലേശതകൾ അനുഭവിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. ഇതിനേക്കാളുപരിയായി ഈ വ്യക്തി വിജ്ഞാനം ആർജിക്കുവാനായി നാടുകളിൽ നിന്ന് നാടുകളിലേക്ക് യാത്ര ചെയ്തു. അദ്ദേഹത്തിൻ്റെ വിനയവും ശ്ലാഘ്യമായ സ്വഭാവവിശേഷണവും കാരണം അദ്ദേഹത്തെ ലോകം വലിയ ജ്ഞാനിയെന്ന് വിളിച്ചു. പൗരസ്ത്യദേശങ്ങളിൽ നിന്ന് പാശ്ചാത്യരിലേക്കും ഉത്തരദേശങ്ങളിൽ നിന്ന് ദക്ഷിണ രാജ്യങ്ങളിലേക്കും ആ വ്യക്തിയുടെ കേളി പരന്നു. ഈ മഹത്വവും ഉത്കൃഷ്ട സ്വഭാവവും അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് അയാളുടെ ചിട്ടയും നന്മകൾ ചെയ്യുവാനുള്ള പരിശ്രമവുമായിരുന്നു. തനിക്ക് ആളുകളിൽ നിന്നും ലഭിക്കുന്ന ആദരവ് കാരണം അദ്ദേഹം കൂടുതൽ കൂടുതൽ പ്രചോദിതനായി. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആ വ്യക്തിക്ക് ഒരു പോരായ്മയുണ്ടായിരുന്നു. അശ്രദ്ധയായിരുന്നു അത്. ഹീഡ്ലെസ്നെസ് എന്നോ ഓഫ്ലെത്ത് എന്നോ ഒക്കെ നമ്മൾ വിളിക്കുന്ന ആ അശ്രദ്ധ തന്നെ. എന്നാൽ അദ്ദേഹം ചെയ്യുന്ന നന്മകൾ വെച്ച് നോക്കുമ്പോൾ അതത്ര വലിയ തെറ്റോ അപരാധമോ ആവില്ലല്ലോ. അയാളും ചിന്തിച്ചത് അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ചെയ്യുന്ന ഒരുപാട് സൽക്കർമ്മങ്ങളുമായി തുലനം ചെയ്തു നോക്കുമ്പോൾ എന്നിൽ സംഭവിക്കുന്ന കൊച്ചു കൊച്ചു അശ്രദ്ധകൾ വലിയ വിഷയമാക്കുവാനൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അശ്രദ്ധയുടെ ഒരു ഉദാഹരണം നോക്കാം. ആ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ സഹായമോ പരിഗണനയോ ലഭിക്കാത്ത ചില സാധുജനങ്ങളുണ്ടായിരുന്നു. അവർ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ ആവശ്യ പൂർത്തീകരണത്തിനായി ഇദ്ദേഹത്തെ സമീപിച്ചിരുന്നു. പക്ഷേ ഇദ്ദേഹം അവരെ പരിഗണിച്ചിരുന്നില്ല. ഇവയൊന്നും അയാൾ മനഃപൂർവം ചെയ്തതായിരുന്നില്ല. മറിച്ച് തനിക്കും വ്യക്തിപരമായ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉണ്ടായിരിക്കുമല്ലോ. അതിൻ്റെ തിരക്കിനിടയിൽ ആ പാവങ്ങളെ ഇയാൾ വിട്ടുപോയതായിരുന്നു. ആ സാധുജനങ്ങളെ പരിഗണിക്കാൻ ഇയാൾ സ്വാഭാവികമായി മറന്നതാണെങ്കിലും അതവരുടെ മനസ്സുകളിൽ ചെറിയ രൂപത്തിലെങ്കിലും മുറിവേൽപ്പിച്ചിരുന്നു. ആ വ്യക്തിയുടെ അശ്രദ്ധയുടെ മറ്റൊരു രൂപമെന്ന് തന്നെ പറയാം. അയാൾ കുറേ സമയം ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. തൻ്റെ ഉറക്കം മറ്റുള്ളവർക്ക് ഉപദ്രവകാരിയല്ലെങ്കിലും പുതിയ അറിവുകൾ നേടാനുള്ള സമയമല്ലേ ഈ പാഴായി പോകുന്നത്. താനിപ്പോൾ നിലകൊള്ളുന്നതിനേക്കാൾ നല്ല രൂപത്തിൽ വിനയാന്യുതനാവാനും സഹിഷ്ണുതയുള്ളവനാവാനും മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുമുള്ള അവസരങ്ങളല്ലേ ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഉറങ്ങുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന അവസരങ്ങൾ പിന്നീടൊരിക്കലും തിരിച്ചു കിട്ടുകയുമില്ലല്ലോ. ഒരാൾ വളരെയധികം നന്മകൾ എണ്ണി എണ്ണി പറയാനുള്ളയാളാണെങ്കിലും ജീവിതത്തിലെ ഇത്തരമൊരു അശ്രദ്ധ മതിയാവും അയാളിലുള്ള മതിപ്പ് നീങ്ങാൻ. കഥ കേൾക്കുമ്പോൾ നമുക്കും ചിലപ്പോൾ അയാളെക്കുറിച്ച് അങ്ങനെ തോന്നിയേക്കാം. അങ്ങനെയിരിക്കെ ജനഹൃദയങ്ങളിൽ ഒരുപാട് മുദ്രണങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് ആ വ്യക്തി ഈ ലോകത്തോട് വിട പറഞ്ഞു. മരണശേഷം അയാൾ വലിയ ചുറ്റുമതിലുകളുള്ള സ്വർഗലോകത്തിൻ്റെ കവാടങ്ങൾ കരികെയെത്തി. അയാൾ ചിന്തിച്ചു, വളരെയധികം സൽക്കർമ്മങ്ങൾ ചെയ്ത ഞാൻ ഈ കവാടങ്ങളിൽ ഏറ്റവും വലുതിലൂടെ തന്നെയായിരിക്കും പ്രവേശിക്കുകയെന്ന്. എന്നാൽ അയാൾ കണ്ട കവാടങ്ങൾ മുഴുവനും അടക്കപ്പെട്ടതായിരുന്നു. ഒന്നും ചെയ്യാനാവാതെ നിസ്സംഗതാ മനോഭാവത്തോടെ അയാൾ വാതിലിനരികിൽ കൺമിഴിച്ചു നിന്നു. അപ്പോൾ ഒരു അശരീരി മുഴങ്ങി, ഈ സ്വർഗ കവാടങ്ങൾ 100 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ തുറക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ അടുത്ത അവസരത്തിനായി കാത്തിരിക്കുക. അദ്ദേഹം അടുത്ത സമയത്തിനായി കാത്തിരുന്നു.
പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ. എന്നാൽ ജീവിതകാലത്ത് അശ്രദ്ധമായി താൻ വെറുതെ കളഞ്ഞ സമയങ്ങളെക്കുറിച്ചോർത്ത് അയാൾക്ക് ആ സമയം ഖേദവുമുണ്ടായിരുന്നു. മാത്രമല്ല, വാതിൽ തുറക്കപ്പെടുന്ന ആ വിശിഷ്ട നിമിഷം പാഴാകാതിരിക്കാൻ മാത്രം അവധാനത തനിക്കുണ്ടോ എന്നും അയാൾ സംശയിച്ചു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. അയാൾ കാത്തിരിപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു. ശ്രദ്ധയോടെയുള്ള കാത്തിരിപ്പിനൊടുവിൽ 100-ാമത്തെ വർഷം കടന്നുവന്നു. ഈ വർഷത്തിൽ ഏതു സമയവും സ്വർഗവാതിൽ തുറക്കപ്പെടാം. അയാൾ തൻ്റെ ശ്രദ്ധയ്ക്ക് മൂർച്ച കൂട്ടി. അവധാനതയോടെ ഇരിക്കുന്നതിനിടയിൽ അയാളുടെ കണ്ണുകൾക്ക് ഉറക്കം വരുന്നത് പോലെ അനുഭവപ്പെട്ടു. ഒരു നിമിഷം താൻ അറിയാതെ ചെറുതായൊന്ന് മയങ്ങിപ്പോയി. അപ്പോൾ അതിസൂക്ഷ്മമായ ആ സുന്ദര നിമിഷം ആഗതമായി. സ്വർഗ കവാടം മെല്ലെ മെല്ലെ തുറക്കപ്പെട്ടു. എന്തോ സംഭവിക്കുന്ന ശബ്ദം കേട്ട് അയാൾ ഞെട്ടിയുണർന്നു. തൻ്റെ കണ്ണുകൾ ഉറക്കിൽ നിന്നും പൂർണ്ണമായും തുറക്കപ്പെടുന്നതിന് മുമ്പേ ഘോരമായ ഒരു ശബ്ദത്തോടെ പറുദീസകളുടെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടു. അയാൾ ഞെട്ടിത്തരിച്ചിരുന്നു പോയി. നിർഭാഗ്യവാനായ ആ വ്യക്തി ഈ നിമിഷത്തിനായി ഇനിയും 100 വർഷം കാത്തിരിക്കേണ്ടി വരും. ഒരു നിമിഷത്തെ അശ്രദ്ധയായിരുന്നു അയാളെ ഈ മഹാസൗഭാഗ്യത്തിൽ നിന്നും അകലെയാക്കിയത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇത് സംഭവിക്കുന്നുണ്ടാവും. ഒരു നിമിഷമായിരിക്കും നമ്മുടെ സ്വർഗ നരകം നിശ്ചയിക്കപ്പെടുന്നത്. ഒരു നിമിഷമായിരിക്കും നമ്മുടെ ജയപരാജയങ്ങളുടെയൊക്കെയും ആധാരം. എല്ലാ സൂഫികളുടെയും ഗുരുനാഥർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഓരോ ദിവസവും ഒരു പ്രത്യേക സമയമുണ്ട്. ആ മൊമെൻറ്റിൽ ദൈവം തൻ്റെ ഇഷ്ടരുടെ ഏത് ആവശ്യവും നിറവേറ്റുവാനായി തയ്യാറായി നിൽക്കും. എന്തു ചോദിച്ചാലും ഉത്തരം ലഭിക്കുന്ന ആ സമയം നമ്മുടെ ഓരോ ദിനങ്ങളിലുമുണ്ടെന്ന സത്യം നാം മറക്കരുത്. അശ്രദ്ധമായി ആ മുഹൂർത്തം നഷ്ടപ്പെടാതിരിക്കാൻ നാം അവധാനതയോടെ കാത്തിരിക്കണം. ദിവ്യ ചൈതന്യം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെ നാം അറിഞ്ഞനുഭവിച്ചെങ്കിൽ അവിടം മുതൽ ഇവിടം സ്വർഗമാണ്. ഭയപ്പാടുകളില്ലാത്ത, ടെൻഷനുകളില്ലാത്ത സ്വർഗം. താങ്ക് യു.